സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസി വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദേശമെന്നത് ഉടമ്പടിയുടെ തിരിശേഷിപ്പ് പേർന്ന ഒന്നാണ് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ വാഗ്ദത്ത ഭൂമി. എന്നാൽ ആ ദേശത്തിൽ മനുഷ്യൻ വിതയ്ക്കുന്ന വിഗ്രഹാരാധനയും കപടാചാരങ്ങളും അനീതികളും അതിക്രമങ്ങളും കൊണ്ട് നാശക്കൂമ്പാരമായി തീരുകയാണ്. രക്തം എന്നൊരു രൂപകം കൊണ്ട് ഇന്ന് ദേശത്തിന് ഉളവാകുന്ന ഈ മലിനതയെ എസക്കിയൽ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ടാണ്. എസക്കിയൽ 36, ചൊരിയപ്പെട്ട രക്തം ദേശത്തെ മലീമസമാക്കുന്നു. ആചാരപരമായ അശുദ്ധികളുടെ മാതൃകയിൽ ആന്തരികമായ അശുദ്ധിയെ ഇവിടെ വരച്ചിടുകയാണ് പ്രവാചകൻ. അതുകൊണ്ട് തന്നെ ദൈവം തന്റെ ജനത്തെയും ഈ ദേശത്തെയും വീണ്ടെടുക്കുവാൻ വരികയാണ്. ഇന്നലെ പറഞ്ഞതുപോലെ തന്റെ ആടുകളെ മേയ്ക്കാൻ വരുന്നവൻ. അവന്റെ ഇടയധർമ്മം ഇങ്ങനെ വീണ്ടെടുപ്പും സൗഖ്യദാനവും വിശുദ്ധീകരണവുമാണ്. ആചാരശുദ്ധി സൂചിപ്പിക്കുന്ന ക്രിയകളുടെ പെരുക്കം കൊണ്ട് നാഥൻ ഇന്ന് നമ്മുടെ ആന്തരിക ശുദ്ധി വരുത്തുന്നത് എങ്ങനെയെന്ന് പ്രവാചകൻ വ്യക്തമാക്കുന്നു. നമ്മെ കഴുകി വീണ്ടെടുത്തുവെന്ന് ബാഹ്യമായ ഒരു അടയാളമാണത്. പക്ഷെ അത് കാതലായ ആന്തരിക വിശുദ്ധിയുടെ പ്രകടനമായി തീരണം. ഇസ്രായേലിന്റെ ചരിത്രം മുഴുവൻ പകർന്നാടുന്ന ഒരു ആത്മീയ ബോധമുണ്ട്. ദൈവനാമത്തിന്റെ മഹത്വം, കിദൂഷ് ഹാഷേം, ദൈവത്തെ പരിപൂർണമായി സ്വീകരിക്കുകയും അനുസരിക്കുകയും അതിന്റെ എല്ലാ അർത്ഥതലങ്ങളെയും മാനിക്കുകയും ചെയ്യുക എന്നാണ് അതിന്റെ അർത്ഥം. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നാം പ്രാർത്ഥിക്കുമ്പോൾ ആദ്യ നിവേദനവും ഇതുതന്നെയാണ്. ദൈവജനമെന്നത് ദൈവനാമത്തെ മഹത്വപ്പെടുത്താൻ നിയുക്തരായവരാണ്. അതുകൊണ്ട് തന്നെ ദൈവനാമം നമ്മുടെ ഉള്ളിലും ജീവിതത്തിലും തനിമയോടെ മഹത്വപ്പെടണം ആദ്യം. ഇന്ന് പുതിയ ഹൃദയവും പുതിയ ആത്മാവും ദൈവം നമ്മിൽ നിക്ഷേപിക്കുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മാംസളമായ ഹൃദയം, കല്ലുപോലെ അല്ലാതെ ദൈവമഹത്വത്തെയും വചനത്തെയും സ്വീകരിക്കുവാനുള്ള പാകമുണ്ട് ആ മാംസളതയ്ക്ക്. ആത്മീയമായി ജീവൻ സ്ഫുരിക്കുന്ന ഒരു അകക്കാമ്പ്, അത് ദൈവാത്മാവിന്റെ നിത്യനവീനമായ പ്രചോദനങ്ങൾക്ക് ചെവി കൊടുക്കുകയും ചെയ്യുമ്പോൾ ഇതാ ഒരു പുതിയ സൃഷ്ടി ജനിക്കുകയാണ്. നിത്യമായ ഉടമ്പടിയുടെ ഭാവമാണിത്. നമ്മുടെ ഹൃദയത്തിലാണ് അത് എഴുതപ്പെട്ടിരിക്കുന്നത്, ജെറമ്യ 31. പിന്നെ എസക്കിയലും ഈ ഒരു ആശയം എത്രയോ ആവർത്തി നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു, നിത്യമായ ഉടമ്പടി. ഈ പ്രവചനഭാഗം അവസാനിക്കുന്നത് തന്നെ ദൈവം നയിച്ചുകൊണ്ടുവരുന്ന അജഗണത്തിന്റെ നിർമ്മല ബലിവസ്തുക്കൾ പോലെ യോഗ്യമായ മനുഷ്യഗണത്തിന്റെ പരപ്പ് വിവരിച്ചുകൊണ്ടാണ്. എസക്കിയൽ 36:37-38. തങ്ങളുടെ കഠിന വീഴ്ചയുടെയും പാപഫലങ്ങളുടെയും ആവർത്തിത ചരിത്രത്തിൽ നിന്നുകൊണ്ട് ഇസ്രായേൽ ഈ പുതിയ ഉടമ്പടിയെ അഭിമുഖീകരിക്കുകയാണ്. തങ്ങളുടെ വീഴ്ചയുടെ ആഴം പരിഗണിച്ചാൽ അതിനെ വെല്ലുന്ന സ്നേഹത്തിന്റെ നിലയില്ലാത്ത ആഴം കുറിക്കുന്ന ഒരു പുതിയ ഉടമ്പടി വേണമെന്ന് അവർക്ക് ബോധ്യമുണ്ട്. ഇന്ന് ഇപ്രകാരം തന്റെ പാപവഴികളുടെ ആഴം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ദാവീദ് പുതിയ ഹൃദയത്തിനായി പുതിയ ആത്മാഭിഷേകത്തിനായി പ്രാർത്ഥിക്കുന്നത്. സങ്കീർത്തനം 51. റോമർ 3:23 നമ്മോട് പറയുന്നുണ്ട് ഈ പാപവഴികളെന്നത് നമ്മിലെ ദൈവമഹത്വത്തെ നാം ഉപേക്ഷിച്ചു കളയുന്നതിലാണ് എന്ന്. നമ്മെ പാപപ്രവാസത്തിൽ നിന്ന് വീണ്ടെടുക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയെ രക്ഷയുടെ മഹിമയുടെ വസ്ത്രമണിയിക്കലായി ഏശയ്യ 61:1 വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് സുവിശേഷം മത്തായി 22:1-14 ഒരു വിവാഹവിരുന്നിന്റെ ഉപമയാണ്. രണ്ട് ഘട്ടങ്ങളുണ്ട് ഒരു വിവാഹത്തിനുള്ള ക്ഷണത്തിന്. ഒന്ന് വളരെ നേരത്തെ തന്നെ അയക്കപ്പെടുന്ന ക്ഷണക്കത്താണ്. പിന്നെ വിവാഹവിരുന്ന് തയ്യാറായി കഴിയുമ്പോൾ ഉടനടി നൽകപ്പെടുന്ന അറിയിപ്പും, പ്രോക്സിമേറ്റ് നോട്ടീസ്. ഈ രണ്ടാമത്തെ അറിയിപ്പിനെയാണ് വിളിക്കപ്പെട്ടവരെല്ലാം തള്ളിക്കളഞ്ഞത്. കാലയോ, വിളിക്കുക, ഇതിൽ നിന്നുളവാകുന്ന ഒരു പദത്തിൽ നിന്നാണ് ദൈവജനത്തെ വിശുദ്ധ ഗ്രന്ഥം കുറിക്കുന്നത്. സഭ എന്നത് തന്നെ എക്ലേസിയ, വിളിച്ചു ചേർക്കപ്പെട്ടതാണ്. ആദ്യ ക്ഷണം ലഭിച്ചപ്പോൾ തന്നെ നാം ഈ പരിപൂർണ ക്ഷണം, രണ്ടാമത്തെ ക്ഷണത്തിനായി നമ്മെ തന്നെ കാത്തുവെക്കേണ്ടതായിരുന്നു. ഇന്നലെ നാം ശ്രദ്ധിച്ചിരുന്നു ഈ ഔദ്ധത്യം. വാഗ്ദാനങ്ങളിൽ അഭിരമിക്കുന്നു, എന്നാൽ അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് പരിപൂർണത നേടാൻ ശ്രമിക്കാത്തവരുടെ ഔദ്ധത്യം. ചിലർ വയലന്റായി ദൈവവിളിയെ തള്ളിക്കളയുന്നു, ചിലർ നിസ്സംഗത കൊണ്ടും. രണ്ടും ഒരുപോലെ ഹാനികരമായി മാറുകയും ചെയ്യുന്നു. എഫേസ്യർ 4:1 പറയും പോലെ നമ്മുടെ വിളിക്കനുസരിച്ചുള്ള യോഗ്യതയോടെ നാം ജീവിത വഴിയെ ക്രമപ്പെടുത്തേണ്ടതാണ്. ക്ഷണക്കത്തിനോടൊപ്പം വിവാഹ വസ്ത്രവും കൊടുത്തയക്കുന്നൊരു പതിവുണ്ട്. എന്നിട്ടും ഈ വിരുന്നിന് വന്നവർ അത് ധരിക്കാൻ പോലും മെനക്കെടുന്നില്ല. നാം നേരത്തെ കണ്ട മഹത്വത്തിന്റെ വസ്ത്രമാണിത്. അതുകൊണ്ട് തന്നെ നാഥൻ നമ്മെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു, വിളിക്കപ്പെട്ടവർ ക്ലേറ്റോയി, എല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ടവർ എക്ലെക്ടോ ആയി മാറില്ല. വിളി കേൾക്കുക മാത്രമല്ല, അതിനനുസരിച്ചുള്ള ജീവിത ശൈലിയും വേണം, ക്രിസ്താനുകരണവും വേണം, നാം ക്രിസ്തുവിനെ പോലെ പരിപൂർത്തി നേടാൻ.